നമ്മുടെ മാർട്ടിൻ എന്ന് പറയുന്ന പക്കാ ദേശീയവാദി വളരെ നന്നായിട്ട് ഈ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രം ഭരിക്കുന്നവരുടെ നന്മകളെക്കുറിച്ചും വ്യക്തമായി വരികൾ പറയുന്ന മാർട്ടിൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു ഗംഭീരമായിട്ട് തെളിയിച്ചിരിക്കുന്നു കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് സൈന്യത്തെയും നമ്മളുടെ പൈതൃകത്തെയും നമ്മുടെ നന്മകളെയും അവഹേളിച്ചുകൊണ്ടും അതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ കരിവാരി തേച്ചുകൊണ്ട് പോലും കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ രാഹുൽ ഗാന്ധിക്ക് യാത്ര ചെയ്യാൻ നടന്നു പോകാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഭാരതത്തിൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ് എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു ഇപ്പോൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടാണ് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഒരാൾ നടക്കുമ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ എന്നിട്ട് കാശ്മീരിൽ ചെന്നിട്ട് ഒരു ഭയങ്കര വെല്ലുവിളിയും ബി ജെ പിക്കാർക്ക് കാശ്മീരിലൂടെ ഇങ്ങനെ ഒരു യാത്ര നടത്താൻ സാധിക്കുമോ എന്ന് ആ വെല്ലുവിളി നടത്തിയ ഉടനെ രാഹുൽ ഗാന്ധിക്കുള്ള സി ആർ പി എഫ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചു ഉടനെ അതോടുകൂടി രണ്ട് ദിവസം കഴിഞ്ഞ് അവസാനിക്കേണ്ട ജോഡോ യാത്ര രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ അവസാനിപ്പിച്ചു കാരണം സെക്യൂരിറ്റി പിൻവലിച്ചു അപ്പം നമ്മുടെ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ജീവനോടെ ചേച്ചിക്കും അനുജനും ജമ്മു കാശ്മീരിൽ മഞ്ഞ എറിഞ്ഞ് സ്നോ എറിഞ്ഞ് കളിക്കാനുള്ള അവസരവും കൂടി ഉണ്ടാക്കി ഏതായാലും ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞത് മാർട്ടിനാണ് ഭാരതത്തിലൂടെ ഇങ്ങനെ ഒരാൾക്ക് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ യാത്ര ചെയ്യാം ഞാൻ ചേർക്കുന്നു കൃത്യമായ മൂന്ന് മുസ്ലിങ്ങൾ നെഹ്റു എന്ന മുസ്ലിം ജിന്ന എന്ന മുസ്ലിം ഷെയ്ഖ് അബ്ദുള്ള എന്ന മുസ്ലിം ഇംഗ്ലീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ ഭാരതത്തെ മൂന്നായി വിഭജിച്ച് അവരുടെ പങ്കെടുത്തിട്ടും മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്ത നെഹ്റു ആയിട്ടും ഈ നാടിൽ മേജറായിട്ട് 5 പ്രശ്നങ്ങൾ ഈ നാടിന് കൊടുത്തിട്ട് ചത്തുപോയ മരിച്ചുപോയ മനുഷ്യനായിരുന്നിട്ടും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പേര് മകൾക്കിട്ട് മകളെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടും പിന്നെ ഖാലിസ്ഥാന് വിത്ത് പാകിയ ഇന്ദിരാഗാന്ധിയും ബിന്ദ്രൻവാല എന്ന തീവ്രവാദിയെ വളർത്തിയ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴത്തേക്കും ഒരു വലിയ സിഖ് കലാപത്തിലൂടെ ഒരു വൻ സമൂഹത്തെ തകർത്ത ഇന്ദിരാഗാന്ധി അച്ഛനും മകളും കൂടി ജമ്മു കാശ്മീരിനെ ഇസ്ലാമിസ്റ്റുകൾക്ക് തീറെഴുതിയിട്ട് അച്ഛനും മകളും കൂടി ചൈനയ്ക്ക് 18,000-ോ 18,00,000-ോ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പുല്ല് മുളയ്ക്കാത്തതാണെന്ന് പറഞ്ഞു കൊടുത്ത് പാകിസ്ഥാന് വേണ്ടി എല്ലാം ചെയ്ത് മുസ്ലിം തീവ്രവാദികളെ ഭാരതത്തിൻ്റെ വാസകേന്ദ്രമാക്കി മാറ്റി അങ്ങനെ അച്ഛനും മകളും പിന്നെ മകളുടെ മകൻ ശ്രീലങ്കയിൽ ചെന്ന് അനവധി ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലാനായിട്ട് LTTE വളർത്തി അത് തിരിച്ചടിച്ചപ്പോഴത്തേക്കും ഇന്ത്യക്കാരുടെ മരണത്തിന് കാരണമായി അങ്ങനെ ഭാരതത്തെ തോടോ ചെയ്ത 10,000-ക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ച് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ ഭാരതം പിടിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും UNO സ്ഥിരം അംഗത്വം നമുക്ക് ലഭിച്ചപ്പോൾ അത് വേണ്ട ചൈനയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞ നെഹ്റു ഭാരതത്തിലെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ UNO കീഴിൽ തീരുമാനമെടുക്കാൻ വിട്ടുകൊടുത്ത ഭാരതത്തിലെ പട്ടാളക്കാരെ കൊന്നു കൊലവിളിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി നേരത്തെ പറഞ്ഞത് നെഹ്റു ഉണ്ടാക്കിയത് ഈ നാടിനെ എത്രത്തോളം മുടിപ്പിക്കാൻ സാധിക്കുമോ അത്രയും മുടിപ്പിച്ച നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മകനായ രാജീവ് ഗാന്ധിയുടെയും പിന്നെ ഒരു മകനും കൂടിയായ മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിക്ക് ഭാരതത്തിൻ്റെ ഇങ്ങേറ്റം മുതൽക്ക് അങ്ങേറ്റം വരെ ഇവിടുത്തെ പട്ടാളക്കാരെയും ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ പൈതൃകത്തെയും വിദേശത്ത് ചെന്ന് അവഹേളിച്ച വിദേശ പണം കൈപ്പറ്റി ജോഡോ യാത്ര നടത്തിയ
ചൈനീസ് സപ്പോർട്ടോടുകൂടി നാടിനെ തകർക്കുന്ന ആ വ്യക്തിക്ക് ഭാരതത്തിൻ്റെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെ യാത്ര ചെയ്യാൻ സാധിച്ചു എങ്കിൽ അത് മോഡിയുടെ മാത്രം കഴിവാണ്. അപ്പോൾ സല്യൂട്ട് കൊടുക്കേണ്ടത് ജോഡോ യാത്ര നടത്തിയവനല്ല, കാരണം തോഡോ യാത്ര നടത്തിയിട്ട് അച്ഛനും അച്ഛൻ്റെ അമ്മയും ആ അവരുടെ അപ്പൂപ്പനും കൂടിച്ചേർത്തി നാടിനെ മുറിച്ച് തകർത്ത് തരിപ്പണമാക്കിയവൻ്റെ മകളുടെ മകൻ്റെ മകന് ഭാരതത്തിൽ സ്വൈര്യമായിട്ട് നടക്കാൻ സാധിച്ചു എങ്കിൽ അത് നരേന്ദ്രമോദിക്ക് ജയ് എന്ന് പറയേണ്ട വിഷയമാണ്. ഭാഗികമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് മാർട്ടിനും, ബാക്കി ഞാൻ ചേർത്തതും. പ്രണാമം.